ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്, സിമ്പിൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല അടിപൊളി, നമ്മളെ റേഷൻ അരിയും കൊണ്ടുള്ള അടയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആകെ 3 ചേരുവ മതി ഇതിൽ, 3 ചേരുവ കൊണ്ട് സോഫ്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 റേഷൻ അരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിമുറി തേങ്ങ, ആവശ്യത്തിനുള്ള പഞ്ചസാര, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. അരി അളന്ന ഗ്ലാസ്സിൽ തന്നെ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലൊഴിക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല തിക്കായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിലാണ് ചെയ്യുന്നത്, അല്ലാതെ ഗ്രൈൻഡറിലൊന്നുമല്ല, അട്ടലിലല്ല, ഒന്നുമല്ല, മിക്സി തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 4 മണിക്കൂർ കുതിർത്തിയ അരി നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഇതേ ഈ അരി എടുത്തേക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് വെള്ളം എടുത്തേക്കണം. അപ്പോൾ അല്പം ഉപ്പൂട്ട്, നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂട്ടിട്ട് നമ്മളിത് ഈ രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അതായത് നല്ല തിക്കായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമാവരുത്, ഒട്ടും വെള്ളമാവരുത്, എന്നാൽ അത്യാവശ്യം അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നാനും. ഇനി നമുക്ക് ഈ തേങ്ങയും ഈ പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങക്ക് എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും അതിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചേർക്കാൻ. ഞാൻ കഴുകി വാട്ടി വെച്ചിരിക്കുന്ന വാഴലിലേക്ക് ഇത്തിരി കയ്യിൽ വെളിച്ചെണ്ണ തൂത്തിട്ട് ഞാനിത് ചെറിയ ചെറിയ ഉണ്ടയാക്കിയെടുത്ത് അത് പരത്തി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നൈസായിട്ടല്ല, എന്നാൽ അധികം കട്ടിയിലും അല്ലാത്തൊരു വിധത്തിൽ നമുക്കത് പരത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എനിക്കിവിടെ കിട്ടിയേക്കുന്ന ചെറിയൊരു വാഴയിലയാണ്, ചെറിയ ചെറിയ വാഴയിലയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കടിക്കായാലും രാവിലത്തെ ചായക്കടിക്കായാലും ഒരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്, വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണിത്. അപ്പോൾ റേഷൻ അരി കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചത് ചൂടാവാൻ വേണ്ടി വെച്ചായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ അട വെച്ചേക്കുന്നത്, അഴലയിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്ന അട നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. അട നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം, ശർക്കര ഉപയോഗിക്കാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ഞാനിപ്പോൾ പഞ്ചസാര സിമ്പിളായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും അതിൽ ചേർക്കാം കേട്ടോ. അതെ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി കയറി ഒരു 10-15 മിനിറ്റോളം ഒന്ന് ആവി കയറിയിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.